ഡേയിങ് എല്ലാവർക്കും എൽസ് ബെൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാട്ടിലേക്ക് കഴിഞ്ഞ വെക്കേഷന് പോയപ്പോൾ 52,000 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങോട്ട് കിട്ടിയത് എങ്ങനെയാണെന്നുള്ള കഥയാണ് ഇന്നത്തെ വീഡിയോ. മാത്രമായിരുന്നില്ല, അതിൻ്റെ കൂട്ടത്തിൽ ട്രാൻസ്പോർട്ടേഷനും താമസവും ഫുഡും ഒക്കെ ഉണ്ടായിരുന്നു. വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ടോളൂ കേട്ടോ. ഞാൻ മാഞ്ചസ്റ്ററിൽ നിന്ന്, സാധാരണ മാഞ്ചസ്റ്ററിൽ നിന്നാണ് പോവാറ്. ഇപ്രാവശ്യം ഞാൻ ലണ്ടൻ ഹീത്രോ എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ബസ്സിനാണ് ഹീത്രോ വരെ പോയത്. അതാണ് ലാഭം. 10-25 പൗണ്ടിൻ്റെ കേസുള്ളൂ. ഒരുപാട് നമ്മൾക്ക് ടയറിങ് അല്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ നിർത്തിയാണ് പോകുന്നത്. സുഖമായി കിടന്നുറങ്ങാൻ ടെൻഷനില്ല. ഈ ബസ്സുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ ടോയ്ലറ്റ്സ് ഉണ്ടാവും. അത് ഞാനിങ്ങനെ വേറെ എവിടെ അധികം കണ്ടിട്ടില്ല. ഇവിടെ UKയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോട്ടോർ വേയിൽ, അതായത് ഹൈവേകളിൽ, ഇടയ്ക്കിടയ്ക്ക് സർവീസസ് ഉണ്ട്. അവിടെ നമുക്കൊന്ന് ഫ്രഷ് ആവാൻ ടോയ്ലറ്റ്സും കുറച്ച് അത്യാവശ്യം ഫുഡൊക്കെ കിട്ടും. അങ്ങനെ ഒരു സ്ഥലത്ത് ബസ് നിർത്തിയതാണിത്. ഇവിടെ എല്ലാം ഉണ്ട്, കോസ്റ്റ് ഓഫ് സ്റ്റാർബക്സ് ഒക്കെ ഉണ്ട്. കുറച്ച് വലിയൊരു സർവീസാണ്. കാലത്തൊന്നും കഴിച്ചിട്ടില്ല, അപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഈ സർവീസിൽ നിന്ന് തിരിച്ച് കയറാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ ചെറിയ മാക്ഡൊണാൾഡ്സിൻ്റെ ഒരു ചെറിയ ബർഗറാണ് മേടിച്ചത്. യാത്രയൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് ഓൾറെഡി ടയേർഡാണ്. പിന്നെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഡയറക്റ്റ് വരുന്നതാണ്. രാവിലെ പോകുന്നതാണ്, ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാത്രിയാണ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഞാൻ ഒരുവിധം എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ ഇപ്പം തന്നെ ആയിട്ടുണ്ടായിരുന്നത്. അതിന് നല്ല ജലദോഷവും ചുമയും ഉണ്ടായിരുന്നു. എയർപോർട്ടിൽ എത്തി അവിടെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി കയറിപ്പോഴാണ് അവിടെ ഒരു നോട്ടീസ് ഇങ്ങനെ എല്ലാവരുടെ അടുത്തും കൊണ്ടുനടക്കുന്നുണ്ടായിരുന്നത്. അതായത് ഇന്ന് സ്റ്റേ ചെയ്തിട്ട് നാളത്തെ ഫ്ലൈറ്റിൽ പോവുകയാണെങ്കിൽ 520 പൗണ്ട് കിട്ടും, താമസം കിട്ടും, ഫുഡ് കിട്ടും, പ്ലസ് ഹോട്ടലിലേക്കും തിരിച്ച് എയർപോർട്ടിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ അവർ അറേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിന്നാലോ, കാരണം ഓൾറെഡി എൻ്റെ യാത്ര പ്രീ പോണ്ടാണ്. അപ്പോൾ എനിക്ക് ദിവസമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അത് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ആ വെയിറ്റ് ചെയ്യുന്ന വരേക്കുള്ള റിഫ്രഷ്മെൻറ്റിന് ഒരു 10 പൗണ്ടിൻ്റെ വോച്ചർ വന്നു. അവിടെ നിന്ന് ഞാൻ സ്നാക്സൊക്കെ മേടിച്ച് കുറച്ച് നേരം അധികം വെയിറ്റ് ചെയ്തു. ഞാൻ മാത്രമായിരുന്നില്ല, വേറെയും ആൾക്കാരുണ്ടായിരുന്നു, കുട്ടികളൊക്കെ അടക്കം. ഈ വെയിറ്റിംഗ് ഭയങ്കര മുഷിപ്പിക്കലായിരുന്നു. കാരണം എനിക്ക് തോന്നണില്ല വേറെ ഏതെങ്കിലും എയർലൈൻ ആണെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവുന്നു. അവർ നമുക്ക് ഈ ഹോട്ടലിലേക്കുള്ള ഷട്ടിൽ ബസ്, അതായത് എയർപോർട്ടിലേക്കും ഹോട്ടലിലേക്കുള്ള ഷട്ടിൽ ബസ് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒറ്റ ബസ്സും പറഞ്ഞില്ല. ഇതൊക്കെ ഈ കുട്ടികളൊക്കെ അടക്കം എല്ലാവരും നമ്മുടെ കൂടെ വെയിറ്റ് ചെയ്യാണ്. അതങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതായത് ഭയങ്കര തണുപ്പാണ് പുറത്ത്, അതിൻ്റെ കൂട്ടത്തിൽ മഴ ചാറുന്നുണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ പുറത്ത് വരികയും ചെയ്തു. അവരുടെ ഏതോ ഇൻറ്റേൺസോ അങ്ങനെ രണ്ട് പിള്ളേരാണ് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ആകെ മടുത്തു പോയിണ്ടായി. അവരാണെങ്കിൽ ടാക്സി എന്തെങ്കിലും അറേഞ്ച് തരാൻ പറഞ്ഞിട്ട് അറേഞ്ച് ചെയ്ത് തരഞ്ഞില്ല. പിന്നെ അവിടെ ആ ചേട്ടന്മാരൊക്കെ ആയിട്ട് നല്ല ആർഗ്യുമെൻറ്റ്സ് ഒക്കെ നടന്നു. എന്തായാലും അവസാനം നമുക്ക് അവരൊരു ടാക്സി അറേഞ്ച് ചെയ്ത് തന്നു. ആ ടാക്സി ആ സമയമാകുമ്പോഴേക്കും നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത്യാവശ്യം ഫ്രണ്ട്ലി ആയി തുടങ്ങി. എല്ലാവരും ഹിന്ദിക്കാരായിരുന്നു. ഡൽഹി ആ പരിസരത്ത് താമസിക്കുന്ന ആൾക്കാരായിരുന്നു കൂടുതൽ പേരും. കാരണം ഈ ഫ്ലൈറ്റ് ഡൽഹി പോയിട്ട് ഞാൻ ഡൽഹിയിൽ നിന്നാണ് പിന്നെ കൊച്ചിയിലേക്ക് ഡൊമസ്റ്റിക് കയറുന്നുണ്ടായിരുന്നത്. എന്നാലും ഈ ടാക്സിയൊക്കെ അറേഞ്ച് ചെയ്ത് തന്നപ്പോഴേക്കും ഏകദേശം 12 മണിയൊക്കെ ആയിട്ടുണ്ടായി. അവരാണെങ്കിൽ ഡിന്നർ അവിടെ ഹോട്ടലിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയത്. എയർപോർട്ടിൽ ബാത്റൂമിനടുത്തുള്ള ഒരു ഹോളിഡേ ഇന്നിലാണ് നമ്മൾക്ക് റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോഴേക്കും അവരുടെ ഈ ഷെഫൊക്കെ ഫുഡ് ഫുൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എത്ര ലേറ്റ് ആയ കാരണം അവരതെല്ലാം ബിൻ ചെയ്ത് അവരൊക്കെ പോയി. നമ്മളപ്പോൾ പെട്ട അവസ്ഥയാണ്. കുറേ നടന്നിട്ടാണ് നമ്മുടെ റൂമിലേക്ക് എത്തിയത്. ഇത് കാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. കാർഡ് വെച്ച് ഓപ്പൺ ചെയ്ത് റൂമിലേക്ക് കയറി. വിശന്നിട്ട് വയ്യ, ഉറക്കം വന്നിട്ട് വയ്യ, ഭയങ്കര ക്ഷീണം. എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതി എന്നൊക്കെയുള്ള രീതിയിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇതാണ് എനിക്ക് കിട്ടിയ റൂം. സിംഗിൾ റൂമാണ്, പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധാരണ ഒരു റൂം. ഞാൻ റൂം കാണിച്ചു തരാം കേട്ടോ. ഇത് ഫസ്റ്റ് കബേർഡാണ്. അതിനകത്ത് കുറച്ച് ഹാങ്ങേഴ്സും അയൺ ടേബിളും ഒരു അയൺ ബോക്സ്, പിന്നെ കുറച്ച് ടവൽസ്, ഹെയർ ഡ്രയർ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് ടോയ്ലറ്റ് സാധാരണ അല്ല, നമുക്ക് ഒരുവിധം ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു ഫെസിലിറ്റി തന്നെയാണ്. അത്യാവശ്യം ചായ, കാപ്പി, പാലൊക്കെ കുടിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇവിടെ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു കെറ്റിലൊക്കെ ആയിട്ട് വെള്ളം ചൂടാക്കാൻ 2 കപ്പും തന്നിട്ടുണ്ട്. ഒരു ചെറിയ ടേബിള്, ഒരു ചെറിയ ചെയർ, ഒരു കട്ടില്,
ഒരു കൗച്ച് അല്ലെങ്കിൽ സോഫ, ഒരു കുഞ്ഞു ടേബിൾ വേറെ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ കേർട്ടൻ മാറ്റിക്കഴിഞ്ഞാൽ വലിയ അടിപൊളി വ്യൂ ഒന്നുമല്ല, പാർക്കിങ്ങാണ്. ഇനി രാത്രി നേരത്തെ എന്ത് വ്യൂ? നേരത്തെ പറഞ്ഞ മാതിരി ഫുഡൊന്നും കാര്യമായിട്ട് കിട്ടിയില്ല. താഴെ പോയി കുറച്ച് സ്നാക്സൊക്കെ എടുത്ത്, ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത സ്നാക്സ് ഒന്നും തിന്നാൻ കൊള്ളുന്നുണ്ടായില്ല. പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് പോയതാണ്. വലിയൊരു ഏരിയയാണ് അവർ ബ്രേക്ക്ഫാസ്റ്റിന് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഞാൻ എന്താ കുറച്ച് ഹാഷ് ബ്രൗൺസും പിന്നെ എനിക്ക് സ്ക്രാമ്പിൾ ഡക്സും പൈനാപ്പിളുമാണ് എടുത്തത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്, ഒരു കോഫി. ലഞ്ചിന് അവർ നമുക്ക് വൗച്ചർ തരെ ചെയ്ത 20 pounds. ഇതൊക്കെ അവർ മേടിച്ചാണ് ഈ ബർഗറൊക്കെ. ഞാൻ കുറച്ച് ബട്ടർ ചിക്കനും റൈസുമാണ് മേടിച്ചത്, അതും വായിക്കാൻ കൊള്ളുന്നുണ്ടായിരുന്നില്ല. ഭാര്യയായിട്ടൊന്നും നാട്ടിലേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നേച്ചറിന് ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു, കുറേ സാധനങ്ങളൊക്കെ അങ്ങനെ കൊടുത്തയച്ചു. ഒരു മീഡിയം സൈസ് പെട്ടിയും ഒരു കുഞ്ഞിയെ നമ്മുടെ ഹാൻഡ് ലഗേജ് കൊണ്ടുപോകുന്ന ട്രോളിയാണെന്നുള്ളത്, രണ്ടും ഞാൻ ലഗേജിൻ്റെ കൂട്ടത്തിൽ കയറ്റിവിടുകയാണ്. ഒരു ചെറിയ ഒരു ഷോൾഡർ ബാഗ് ഉണ്ടായിരുന്നു, അതിലാണ് എൻ്റെ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്നും കൂടി അടക്കി പറക്കേണ്ട അവസ്ഥയാണ്, കാരണം തലേദിവസം രാത്രി ഇടാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് പുറത്തിട്ടു. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഈ പൊട്ടുന്ന സാധനങ്ങളൊക്കെ പൊതിഞ്ഞൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ പിന്നെയും അറേഞ്ച് ചെയ്ത് ഞാൻ വെട്ടിയൊക്കെ ആക്കി 5 മണിയാകുമ്പോൾ ഇറങ്ങാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്തേക്ക് നമ്മൾ താഴത്തേക്ക് എത്തിയത്. ഇതാണ് നേരത്തെ പറഞ്ഞ ഈ ഹോട്ടലിലേക്കും എയർപോർട്ടിലേക്കുള്ള ഷട്ടിൽ ബസ്സുകൾ. ഇതിൽ ഈ ട്രോളികൾ, ടയറുള്ള ട്രോളികളല്ലേ, അത് ഉരുണ്ട് അങ്ങോട്ട് കൊണ്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഡെസിഗ്നേറ്റഡ് ആയിട്ട് സ്പേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ പുറത്തേക്ക് പോവില്ല. എയർപോർട്ടിലെത്തിയത് നേരത്തെ ആയിരുന്നു, പക്ഷെ എന്നാലും ഒരുപാട് പേര് അപ്പോഴേ ക്യൂവിലുണ്ടായിരുന്നു. നേരത്തെ എയർപോർട്ടിലെത്തി കഴിഞ്ഞാലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും നേരം കുറേ ഇങ്ങനെ വെറുതെ നടക്കണം. വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ നടക്കില്ല, ഒരുപാട് വിലയും ഒക്കെ ഉള്ള സാധനങ്ങളാണ്. പിന്നെ വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഇവരുടെ സാധനങ്ങളൊന്നും മേടിക്കാനും. അതുകൊണ്ട് ഇങ്ങനെ നടന്ന് എല്ലാം നല്ല ഭംഗിയിൽ അടക്കി പറക്കി വെച്ചിരിക്കുന്നതൊക്കെ കാണലാണ് മെയിൻ പരിപാടി. ഞാനെപ്പോഴും ഈ മേക്കപ്പ് സാധനങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ഭാഗത്തുണ്ടാവും, നല്ല രസമാണ് അതിങ്ങനെ കാണാൻ. എന്താണ് ആ ഒരു സംതൃപ്തി. പെർഫ്യൂംസിൻ്റെ ഭാഗത്തേക്ക് ഞാനധികം പോകാറില്ല, മയക്കരനുള്ളതുകൊണ്ട് പ്രത്യേകിച്ച്. പിന്നെ ഇത് ഈ ഫൗണ്ടേഷൻ കാര്യങ്ങളൊന്നും വലിയ താല്പര്യമില്ല. ഞാൻ ആകെ ബ്രാൻഡഡ് അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്നായിട്ട് മേടിക്കുന്ന സാധനം എന്ന് പറയുന്നത് ലിപ്സ്റ്റിക്കാണ്. ഈ ബ്രാൻഡ് നല്ല അടിപൊളി ഒരു ബ്രാൻഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം അവരുടെ ലിപ്സ്റ്റിക്. ഞാൻ ഒരൊറ്റ രണ്ടേ മേടിച്ചിട്ടുള്ളൂ, ഭയങ്കര കോസ്റ്റ്ലി ആണ്. കാരണം പിന്നെ ഞാൻ ആ പരിസരത്തേക്ക് പോയിട്ടില്ല. ഞാൻ കുറേ നാളായിട്ട് നോക്കി നടക്കുന്ന ഒരു സാധനമാണ് ഈ ബോബി ബ്രൗൺ ബ്രാൻഡിൻ്റെ റോസ്ബെറി എന്ന് പറയുന്ന ഒരു ഷെയ്ഡ്. പക്ഷേ എടുത്ത് പിടിച്ച് വന്നപ്പോൾ സംഭവം റോസ്ബെറി അല്ല, റാസ്ബെറി ആയിരുന്നു. ഞാൻ കുറേ അന്വേഷിച്ചിട്ടും ഈ സാധനം എനിക്ക് കിട്ടിയില്ല, ഇവിടുത്തെ ഡ്രഗ് സ്റ്റോറുകളിലൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ ഇവിടെ സ്പോട്ട് ചെയ്തു. അപ്പോൾ ഇത്തവണ ഞാൻ മേടിച്ചിട്ടുള്ളൊരു സാധനമാണ് റോസ്ബെറി അല്ല, റാസ്ബെറി, ബോബി ബ്രൗണിൻ്റെ റാസ്ബെറിയിലുള്ള ഷെയ്ഡ്. ഉച്ചയ്ക്ക് കാര്യമായിട്ടൊന്നും കഴിക്കാത്തതുകൊണ്ടോ പിന്നെ വെറുതെ കുറേ സമയം ഇങ്ങനെ നടക്കണ കാരണം എന്ന് തോന്നുന്നു വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഈ വേഗമാമയിൽ പോയിട്ട് ഞാൻ മേടിച്ചത് മൊമോസ് ആണ്. മൊമോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മൊമോസ് മേടിച്ച്, മൊമോസും ഞാനും ചോപ്പ് സ്റ്റിക്കും കൂടെ ഉള്ളൊരു സർക്കസ് ആയിരുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട്. അപ്പോഴേക്കും ഗേറ്റിൻ്റെ അവിടേക്ക് മൂവ് ചെയ്യാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. തലേദിവസം തന്നെ എല്ലാവർക്കും നമ്മളത് നല്ല പരിചയം സെയിം സ്റ്റാഫായിരുന്നു പിറ്റേ ദിവസവും. അതുകൊണ്ട് എവിടെയും ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല, പെട്ടെന്ന് പെട്ടെന്ന് കയറ്റി. വിസ്താര എയർലൈൻസ് ആണ്. ഇവരുടെ ഈ സേഫ്റ്റി പ്രിക്കോഷൻസ് പറയുന്ന ഒരു വീഡിയോ ആ ടി വിയിൽ ഇങ്ങനെ പ്ലേ ചെയ്യും, നല്ല രസമാണ് കാണാൻ. ഇന്ത്യയിലെ കുറേ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ ചേർത്ത് അതിൽ യോഗയുടെ പോസും കൂടിയൊക്കെ ചേർത്തിട്ട് ഒരു നല്ല കാമിങ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതെനിക്ക് കണ്ടിരിക്കാൻ നല്ല ഇഷ്ടമാണ്. ഫസ്റ്റ് എൻട്രി പോയിൻ്റ് ആയതുകൊണ്ട് ഡൽഹിയിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ലഗേജെല്ലാം എടുത്തിട്ട് പിന്നെ വേണം അടുത്ത ഫ്ലൈറ്റ് കയറാൻ. ഈ കൺവെയർ ബെൽറ്റിൽ നിന്ന് അവിടുത്തെ പോർട്ടേഴ്സ് എല്ലാവരും എല്ലാ പെട്ടിയും എടുത്ത് താഴെ വെച്ചേക്കായിരുന്നു. അപ്പോൾ അപ്പുറത്ത് സൈഡിൽ നിന്ന് കഴിഞ്ഞ് നമ്മളിങ്ങനെ കാത്തു നിൽക്കാന്നല്ലാണ്ട് പെട്ടി വല്ല എന്തിനാണോ അങ്ങനെ ചെയ്യുന്നത്. ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് കയറി. അവരൊരു ഇമെയിലായിട്ട് ഒരു ഫോം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത് ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് 520 pounds കയറി. ഇതെന്തെങ്ങനെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എല്ലാ ഫ്ലൈറ്റും 5% ഓവർ ബുക്ക് ചെയ്തെടുത്തേ. അങ്ങനെ വരുമ്പോൾ ക്യാൻസലേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാലും അവർക്ക് നഷ്ടം ഉണ്ടാവില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. പക്ഷേ ചില ദിവസങ്ങളിൽ ക്യാൻസലേഷൻസ് ഒന്നും ഉണ്ടാവില്ല, അപ്പോൾ അത്രയും പേരെ അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് വേറെ പ്രശ്നങ്ങൾ, ലീഗൽ ഇഷ്യൂസ് ഇല്ലാതിരിക്കാൻ അവരിങ്ങനെ ഓഫേഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ബാക്കിയുള്ളവരെയും കൊണ്ട് അവർക്ക് ഫ്ലൈ ചെയ്യാം, വലിയ ഇഷ്യൂസ് ഒന്നും വരണമില്ല. ഞാൻ പോണ ദിവസം സ്കൂൾ അടയ്ക്കുന്ന ദിവസമായിരുന്നു, അപ്പോൾ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു, അതുകൊണ്ടാണ് അവരിങ്ങനൊരു ഓഫർ വെച്ചത്. പക്ഷേ വെയ്റ്റിംഗ് ടൈമൊക്കെ വെച്ച് നോക്കി ഇനിയൊരു വട്ടം കൂടി ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാനൊന്നും കൂടി ഒന്ന് ആലോചിക്കുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു ചെറിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.